ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരി എന്നും. നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോണവരാണ്. ചിലർ നേരത്തെ തന്നെ പോവും, രാവിലെ നട തുറക്കുമ്പോഴേക്കും. ചിലർ കുറച്ച് കഴിഞ്ഞിട്ടാവും. ചിലരോ വൈകുന്നേരം, മറ്റു ചിലർ രാത്രി അമ്പലം അടയ്ക്കുന്നതിൻ്റെ മുമ്പേ. അങ്ങനെ പല സമയങ്ങളിലാണ് പോവുക. പലരും ക്ഷേത്രത്തിലെ രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള ചിട്ടകളും കണ്ടിട്ടുണ്ടാവും. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തോന്നാം, മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും എന്ന്. അതെന്താ, നമ്മൾ സാധാരണ ജീവിതത്തിൽ രാവിലെ മുതൽക്ക് രാത്രി വരെ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഏകദേശം ക്ഷേത്രത്തിൽ ദേവനും ദേവിക്കും ചെയ്യുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മളത് സ്വയം ചെയ്യുകയാണ്, ദേവനും ദേവിക്കും ചെയ്ത് കൊടുക്കുകയാണ്. അവരെ നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. രാജാവ്, രാജ്ഞി, ചക്രവർത്തി, അല്ലെങ്കിൽ ഉയർന്ന നിലയിലുള്ള ആൾക്കാർ, അവർക്കൊക്കെ എന്ത് കാര്യം ചെയ്യാനും ഒരു പരിചാരകൻ അല്ലെങ്കിൽ സഹായി ഉണ്ടാവുമല്ലോ. വലിയ വലിയ ആൾക്കാർ തന്നെ തന്നെ അടുക്കളയിലോ പോയി പാചകം ചെയ്യലോ, അല്ലെങ്കിൽ വസ്ത്രം കഴുകലോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കലോ, എന്തായാലും ശരി, എല്ലാത്തിനും ഒരാളുണ്ടാവും ഒരു സഹായി ആയിക്കൊണ്ട്. അതുപോലെ തന്നെയാണ് ദേവനെയും ദേവിയും നമ്മൾ നമ്മളെക്കാൾ നല്ല ഉയർന്ന നിലയിൽ കണ്ടിട്ട് ഒരാൾ ചെയ്തു കൊടുക്കുകയാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ഷേത്രം രാവിലെ നട തുറന്നാൽ ആദ്യം എന്താ ചെയ്യുക? നടയാണ് തുറന്നാൽ ഉടനെ ശ്രീകോവിലെ വിളക്ക് തെളിയിക്കുകയാണ്. അതുതന്നെയല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യണത്. നമ്മൾ ഉണന്ന് എണീറ്റാൽ ആദ്യം ആ മുറിയിലെ ലൈറ്റ് ഇടുക ചെയ്യുക. പിന്നീട് ക്ഷേത്രത്തിലാണെങ്കിൽ ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ തലേദിവസത്തെ നിർമാല്യമൊക്കെ മാറ്റി എണ്ണ അഭിഷേകം ചെയ്ത് ആ മെഴുക്ക് കളയാൻ വാഗപ്പൊടിയിട്ട് ഈഞ്ചോണ്ട് തേച്ച് വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കഴുകും. പിന്നീട് പട്ട് ആഭരണം അല്ലെങ്കിൽ മുഖത്ത് ചന്ദനം കൊണ്ട് അലങ്കാരം ഇതൊക്കെ ചെയ്ത് നിവേദ്യം. അതാണല്ലോ സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലും രാവിലെയാ അല്ല തേക്കണോ കുളിക്കണോ, സോപ്പിന് പകരം പണ്ടുള്ളവരൊന്നും സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല. ഇതേപോലെ ഈഞ്ച അങ്ങനെ തേച്ച് കുളിക്കാൻ ചില സാധനങ്ങളുണ്ടായിരുന്നു പണ്ട്. നല്ല എണ്ണ, നല്ലെണ്ണ ആണ് നമ്മൾ തലയിൽ തേച്ച് കുളിച്ചിരുന്നത്. അതേ ചിട്ടയിൽ തന്നെയാണ് ക്ഷേത്രത്തിലും ദേവനോ അല്ലെങ്കിൽ ദേവിക്കും ചെയ്യണത്. പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ചില മേക്കപ്പുണ്ട്. ഒന്നുമില്ലെങ്കിലും വസ്ത്രം മാറ്റലുണ്ട് എന്ന് ഉറപ്പാണല്ലോ. മറ്റ് മേക്കപ്പുകളൊന്നും ഇല്ലെങ്കിലും അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം, അതേപോലെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിക്ക്
ഉച്ചപൂജയ്ക്ക് നിവേദ്യം. രാത്രിയും നമ്മൾ ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം. അതിൻ്റെ മുമ്പേ പല ജോലികളും നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അതേ രീതിയിൽ തന്നെ ദേവനായാലും ദേവിയായാലും അവരും ജോലി ചെയ്യുന്നതാണ്, കാണുന്നില്ല എന്ന് മാത്രം. കാരണം ഈ വരുന്ന ഭക്തരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അതിന് പരിഹാരമായും കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അവിടെ അങ്ങനെ ഇരിക്കുകയാണല്ലോ. അതും വലിയൊരു ജോലി തന്നെയാണ് അവർക്ക്. അത് കഴിഞ്ഞ് രാത്രി നിവേദ്യം കഴിഞ്ഞിട്ട് നട അടയ്ക്കണം. അപ്പോൾ മനുഷ്യജീവിതവും ക്ഷേത്രത്തിലെ ചിട്ടകളുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഇനി നിവേദ്യത്തിൻ്റെ കാര്യം. ചില സ്ഥലത്ത് നിവേദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ക്ഷേത്രങ്ങളിൽ. ചില ക്ഷേത്രങ്ങളിൽ പൂജ എന്ന് പറഞ്ഞ് മണി കൊട്ടിയിട്ട് പൂജ. അതെന്താ വ്യത്യാസം? നിവേദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുക നമ്മൾ, അത്ര തന്നെ. പൂജ എന്ന് പറയുമ്പോൾ വിശിഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വിളിച്ചു വരുത്തി സ്വാഗതം ചെയ്ത് ഇരുത്തി അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നൽകി ഭക്ഷണം കൊടുത്ത് സംസാരിച്ച് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി തിരിച്ചയക്കൽ, അതാണ് പൂജ. അതിലോരോ കാര്യങ്ങളുമുണ്ട്. ചില ക്ഷേത്രത്തിൽ ഒരു നേരം പൂജ ഉണ്ടാവും, ഒരു നേരം നിവേദ്യം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ. വലിയ വലിയ ക്ഷേത്രങ്ങളെ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ പലതരമാണ്, എങ്കിലും ഏത് ക്ഷേത്രത്തിലെ ദേവനായാലും ദേവിയായാലും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയുണ്ട്, അവിടെ ഇങ്ങനെ കൊടികൊള്ളുണ്ട്. ആ ശക്തി നമ്മളെ ഇന്നും കാത്തുരക്ഷിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പനും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.